നമസ്കാരം, സെല്ലുലോയിഡ് ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് ചൂട് വിട്ടകന്ന കേരളത്തിന് ആശ്വാസമായി മഴ എത്തിയെങ്കിലും തിരഞ്ഞെടുപ്പിന്റെ സംശയങ്ങളും പ്രതീക്ഷകളും ഇപ്പോഴും ബാക്കി തന്നെയാണ്. ശക്തമായ ത്രികോണ മത്സരങ്ങൾ കേരളത്തിന്റെ പല ലോക്സഭാ മണ്ഡലങ്ങളും തന്നെ കാഴ്ചവെച്ചു. കേരളം തങ്ങൾക്ക് ലഭിക്കുമെന്ന് എല്ലാ മുന്നണികളും വാദിക്കുമ്പോൾ മലയാളികൾ ലോക്സഭയിൽ കേരളത്തിന്റെ മുഖപടമായി ആരെ തിരഞ്ഞെടുക്കുമെന്നറിയാൻ മെയ് 23 വരെ കാത്തിരിക്കേണ്ടതായുണ്ട്. പല സർവേ ഫലങ്ങളും BJP അനുകൂല റിപ്പോർട്ടുകൾ നൽകിയ മണ്ഡലങ്ങളായിരുന്നു പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശൂർ എന്നിവ. കേരളവും കേന്ദ്രവും ആദ്യം മുതൽ ഉറ്റുനോക്കുന്നതും ഇവിടെ തന്നെ. എന്നാൽ ആദ്യം BJP അനുകൂല റിപ്പോർട്ടുകൾ നൽകിയ സർവേ ഫലങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ നൽകുന്നത് BJP തളർത്തുന്ന തരത്തിലുള്ള ഫലങ്ങളാണ്. അതിൽ എടുത്തു പറയേണ്ടുന്ന ഒരാളാണ് പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി KS സുരേന്ദ്രന്റേത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനാർത്ഥികളുടെ പേരിലുള്ള കേസ് വിവരങ്ങൾ പത്രമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞതിലൂടെ പലരുടെയും മുഖംമൂടി അഴിഞ്ഞു വീണിരുന്നു. അതിൽ പ്രമുഖനായിരുന്നു ഇദ്ദേഹം. സുരേന്ദ്രന്റെ തോൽവി സാധ്യതകൾ വിവരിക്കുന്ന സർവേ ഫലങ്ങൾ ആദ്യം എടുത്തു കാണിക്കുന്ന പ്രധാന കാര്യവും ഇതുതന്നെ. BJP മുഖപത്രമായ ജന്മഭൂമിയുടെ 4 പേജുകളിലായാണ് സുരേന്ദ്രൻ തന്റെ പേരിലുള്ള ക്രിമിനൽ കേസുകളുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത്. കലാപശ്രമം, വധശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ, ഗതാഗതം തടസ്സപ്പെടുത്തൽ, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ കേസുകളാണ് സുരേന്ദ്രനെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ബഹുഭൂരിപക്ഷം കേസുകളും. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകളുള്ള സ്ഥാനാർത്ഥി എന്ന ഖ്യാതി നേടിയിരിക്കുന്നതും സുരേന്ദ്രൻ തന്നെ. ആയതിനാൽ സുരേന്ദ്രന്റെ തോൽവിക്ക് വേണ്ടിയുള്ള അതിപ്രധാന ഘടകവും ഇതുതന്നെയാണെന്നാണ് സർവേ ഫലങ്ങളും മറ്റുന്നത വൃത്തങ്ങളും പറഞ്ഞു വെക്കുന്നത്. ക്രിമിനൽ കേസുകളുടെ അതിപ്രസരം മാത്രമല്ല, ഇക്കുറി മോദി വിരുദ്ധതയും കേരളത്തിലെ BJP ക്ഷീണത്തിലാക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സമാനതകളില്ലാതെ എക്കാലത്തെയെങ്കിലുണ്ടായ റെക്കോർഡ് പോളിംഗ്. ശബരിമല വിഷയത്തെ ഉയർത്തിക്കാണിച്ച് ഭൂരിപക്ഷ വിഭാഗമായ ഹിന്ദുക്കളെ ചാക്കിലാക്കി വോട്ട് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് വൻ വർഗീയ ധ്രുവീകരണമാണ് BJP സർക്കാർ കേരളത്തിൽ കാഴ്ചവെച്ചത്. എന്നാൽ അവരെ വിറ്റ കാശ് കയ്യിലുള്ള മലയാളി അവർക്ക് തക്കതായ മറുപടി കൊടുക്കും എന്ന് തന്നെയാണ് പൊതുസമൂഹവും പറയുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശബരിമല വിഷയത്തെ പ്രചരണ മന്ത്രമാക്കരുതെന്ന് കൽപ്പിച്ചിട്ടും അതുതന്നെ ചെയ്ത് വോട്ട് തേടിയ സ്ഥാനാർത്ഥിയാണ് KS സുരേന്ദ്രൻ. വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ജയിൽവാസം അനുഭവിച്ച് നായക പരിവേഷം ലഭിച്ച സ്ഥാനാർത്ഥി ഇരുമുടിക്കെട്ട് നിലത്തിട്ട് വലിച്ച ദൃശ്യങ്ങളും ജനമനസ്സുകളിൽ നിന്നും മായാതെ നിൽപ്പുണ്ട്. 2016 ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ച KS സുരേന്ദ്രൻ എന്നാൽ 2019 ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്ത KS സുരേന്ദ്രന് BJP ദേശീയ നേതൃത്വവും അന്യ സംസ്ഥാനക്കാരും കുടുംബവും എല്ലാം പ്രചരണ രംഗത്ത് സജീവമായി തന്നെ പിന്തുണ നൽകിയിരുന്നു. എന്നിരുന്നാലും വർഗീയതയുടെ വിഷം മനസ്സുകളിൽ കുത്തിവെച്ച് വിജയം നേടാൻ ശ്രമിച്ച സുരേന്ദ്രന് MP സീറ്റ് അനിവാര്യമോ അല്ലയോ എന്ന് 23 അറിയാം. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെല്ലുലോയിഡ് ഓൺലൈൻ ന്യൂസ്.